അസ്സലാമു അലൈക്കും. ഞാൻ അനീഷ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്ന് വടയാണ്. അപ്പം അതിനായിട്ട് ഞാൻ ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി 10 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുരുമുളക്, കറിവേപ്പില, പിന്നെ പച്ചമുളകും ആവശ്യമുണ്ട്. 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളകാണ്. അപ്പം ഞങ്ങൾക്ക് എരിവ് കുറവ് വേണമെങ്കിൽ കുറച്ചെടുക്കുക, അതോ കൂടുതൽ വേണമെങ്കിൽ കൂട്ടിയെടുക്കുകയും ചെയ്യാം. ഇനി ഞാൻ മിക്സിയിലിട്ടൊന്ന് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. തീരെ വെള്ളം ഇല്ലാതെ തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി ഉഴുന്ന് അരക്കണായിട്ട് മുന്നായിട്ട് ഉഴുന്നിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി കൂടി ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉഴുന്നിലേക്ക് നമുക്ക് മുളക്, അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, കുരുമുളക്, കറിവേപ്പില, പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങൾക്കും ആവത്തില്ല. എല്ലാ ഭാഗങ്ങളിലേക്കും ആവണമെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നതിന് ശേഷം നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാന് വെച്ച് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെ റൗണ്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമൊന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കൈയൊന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഉരുളാക്കിയെടുക്കുക. ഇനി മറ്റേ കയ്യിലിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് നടുക്ക് ഇതേപോലെ ഒരു റൗണ്ടാക്കിയെടുക്കുക. ഇത്രയും ചെയ്തിട്ട് നമ്മൾ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് ഒരു ചുവപ്പ് കളറാകുമ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇനി വടയൊക്കെ നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് തേങ്ങയും 2 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും വേണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വടയും ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ എരിവൊന്ന് കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെല്ലാം കഴിച്ചോളും. അപ്പോൾ ഓക്കെ, താങ്ക് യു.